ആത്മ അഭിമാനി അഭ്യാസം 15. മെസ്സേജുകൾ അയയ്ക്കുക, ഫോൺ ചെയ്യുക, ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുക എന്നിവയൊക്കെ വളരെ സാധാരണമായ കാര്യങ്ങളാണ്. എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അവയെ ദിവസവും ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി എനിക്ക് ഇവയിൽ ചെറിയ ഒരു മാറ്റം കൊണ്ടുവരണം. മെസ്സേജ് അയയ്ക്കുന്ന സമയത്ത് ഈ സങ്കല്പം കൊണ്ടുവരണം: ഞാൻ ആത്മാവ് മറ്റൊരാത്മാവിന് മെസ്സേജ് അയയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഞാനൊരു മെസ്സേജ് വായിക്കുമ്പോൾ ഞാൻ മറ്റൊരു ആത്മാവിൽ നിന്നുമുള്ള മെസ്സേജാണ് വായിക്കുന്നത് എന്ന അനുഭവം ചെയ്യണം. ഞാൻ ആത്മാവ് വേറൊരു ആത്മാവിനെ ഫോൺ ചെയ്യുന്നു. എൻ്റെ മൊബൈൽ റിംഗ് ചെയ്യുമ്പോൾ മറ്റൊരു ആത്മാവാണ് എന്നെ ഫോണിൽ വിളിക്കുന്നത് എന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ചിത്രം സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ ഉണ്ടാകും. എന്നാൽ അതിനു മുൻപ് ആ വ്യക്തി ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശബിന്ദുവായ ആത്മാവാണെന്ന് മനസ്സിൽ കാണണം. ഓം ശാന്തി.